എന്തരപ്പി സോമരം തന്നെ. ഇതങ്ങോട്ട് തീരുന്ന പ്രശ്നമല്ലല്ലോ, ഒരു കണക്കിനും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ്. കുറേ നാളായി നമ്മുടെ സുധാകരനും ശശീന്ദ്രനും കൂടെ പോകുന്നു വരുന്നു പോകുന്നു വരുന്നു, കയറുന്നു ഇറങ്ങുന്നു, ഇതുവരയ്ക്കും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പുറത്തു വരുന്നത്. എന്തിനെപ്പറ്റിയെന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? സംഭവം ഇതാണ്, നമ്മുടെ KPCC ഭാരവാഹിക പട്ടിക സംബന്ധിച്ചിട്ടുള്ള തീരുമാനം വൈകുന്നതിന് പിന്നിൽ ഡൽഹിയിൽ അട്ടിമറി നടന്നു വന്നു. ജമ്മേ, കേരളത്തിൽ വലിയ അട്ടിമറിയൊക്കെ നടന്നിട്ട് ഒരു പരുവത്തിന്, ഇതിന് ഇവിടെ എങ്ങും പറഞ്ഞിട്ടാണ് അങ്ങ് ഡൽഹി പോയി അട്ടിമറി നടത്തേക്കുന്നത്. നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇമെയിൽ വഴി അയച്ച പട്ടിക കേരളത്തിൻ്റെ ചുമതലയുള്ള IICC ജനറൽ സെക്രട്ടറിയുള്ള താരിഖ് അഹമ്മദ് പാർട്ടി പ്രസിഡന്റ് സോണിയാഗാന്ധിക്ക് കൈമാറിയിട്ടില്ല. സംഭവം വരുന്നല്ല, പുള്ളിക്ക് ഇമെയിലായിട്ട് അടിച്ചത് അത്രക്കെങ്കിലും പിടിച്ചില്ല, അതാ കാര്യം. സാധാരണ പട്ടിക കയ്യിൽ കൊടുക്കുകയല്ലേ പതിവ്, എന്നാൽ ഇമെയിൽ വഴി അയച്ചത് താരിഖ് അൻവറിനെ ചോട്ടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയുണ്ട്. KSുധാകരന്റെ ഏകാധിപത്യ ശൈലിയും താരിഖ് അൻവറിന് പരാതിയുണ്ട് എന്നൊരു സൂചനയുണ്ട്. ഈ വിവാദത്തിൽ പക്ഷം പിടിക്കാതെ മാറി നിൽക്കുകയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള KC വേണുഗോപാൽ. പട്ടിക വൈകുന്നതിൽ KPCC അതൃപ്തിയൊക്കെ ഉണ്ട്. ഇക്കാര്യം മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണിയെ അറിയിച്ചാലേ കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇവർ പറയുന്നത്. താരിഖ് അൻവർ പട്ടിക വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം ആർക്കും എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ജംബോ കമ്മിറ്റി വേണമെന്ന അഭിപ്രായം താരിഖ് അൻവറിന് ഉണ്ടെന്നാണ് ഒരു സൂചന. ഗ്രൂപ്പ് ഒരു പരമാവധി കൂട്ടാനെ പട്ടിക വൈകിക്കുന്നതിലൂടെ സാധിക്കുമെന്നത് മറ്റൊരു വിമർശനമാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കുറിപ്പ് സഹിതമാണ് പട്ടിക കൈമാറുക. ലഭിച്ചാലുടൻ സോണിയ അംഗീകാരം നൽകുമെന്നായിരുന്നു വിവരം. ഈ ആഴ്ച തന്നെ പുറത്തിറക്കാനാണ് ശ്രമമെന്നും പാർട്ടി വൃത്തങ്ങൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട്. സാധാരണ നിലയിൽ KPCC പട്ടിക കൈമാറിയിൽ പിന്നെ വൈകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തവണ ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റുമുട്ടലിന് ഇല്ലെന്ന് രമേശ്ചെന്നിത്തല നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വിശദീകരിക്കുകയും ചെയ്തു. എന്നിട്ടും തീരുമാനം അങ്ങോട്ട് വൈകി വൈകി പോവാണ്. ഇപ്പോൾ എല്ലാവരും എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് നോമിനികൾ പട്ടികയിൽ ഇടം നേടുമോ എന്ന ആശങ്കയും ഇതിൽ സജീവമായിട്ട് വരുന്നുണ്ട്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇനിയും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ലെന്നത് സൂചന നൽകുന്നത്. സുധാകരനെ പ്രകോപിപ്പിക്കുകയാണ് ഇതിന് പിന്നാലെ ലക്ഷ്യമെന്നത് മറ്റൊരു സൂചന. നമ്മുടെ വൈസ് പ്രസിഡന്റായി പാലക്കാട് നിന്നുള്ള AV ഗോപിനാഥനെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ട്രഷററായി D സുഗതനെയും. ഇരുവരും സുധാകരന്റെ അനുയായികളാണ്. ഇനി പുള്ളിക്കാരനൊന്ന് ചെറുതായിട്ട് പിണറായി പുകഴ്ത്തിയിട്ടില്ലേ ഉള്ളൂ എന്നും പറഞ്ഞു നമ്മുടെ ഗോപിനാഥനെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ നമ്മുടെ സുധാകരന് സാധിക്കില്ല, അതാണ് ഇതിന്റെ ഒരു സൂചന. അതിനൊപ്പം തന്നെ അജയ് തറയിലിനെ ജനറൽ സെക്രട്ടറി ആക്കാനാണ് സുധാകരന്റെ മറ്റൊരു തീരുമാനം. ഇതിനെ വെട്ടാനാണ് താരിഖ് അൻവറിന്റെ വലിയ ശ്രമം നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ്ചെന്നിത്തലയും എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. പദവി ദുരുപയോഗം ചെയ്ത് പുനഃസംഘടന അനർഹമായ ഇടപെടൽ നടത്തുമെന്നാണ് അവരുടെ ആക്ഷേപം. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും പുനഃസംഘടനയിൽ KC വേണുഗോപാൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി സാറിനെയും പറയുന്നത്. ആലപ്പുഴയിൽ KPCC അംഗമല്ലാത്തയാൾക്ക് വേണ്ടി പോലും KC വേണുഗോപാൽ വാദിക്കുന്നുവെന്നാണ് ഇരുവരുടെയും പരാതി. പുനഃസംഘടനയിൽ സാമുദായിക സാമവാക്യം പാലിക്കുന്നില്ലെന്ന ആക്ഷേപവും ഇരുവരും നമ്മുടെ ഹൈക്കമാൻഡിനെ അറിയിക്കും. പുനഃസംഘടനയിൽ പരിഗണിക്കുന്നില്ലെന്നറിഞ്ഞതോടെയാണ് നമ്മുടെ V സുഗതൻ, VS ശിവകുമാർ തുടങ്ങിയ നേതാക്കൾ സമ്മർദ്ദവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ രാജി ഭീഷണി മുഴക്കിയ VS ശിവകുമാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് അവരെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി വിടുമെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നാണ് ശിവകുമാറിന്റെ പ്രതികരണം. ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് പരിഗണിച്ചിരുന്ന രമണി P നായരെ ചില പരാതികളെ തുടർന്ന് അവസാനവട്ട ചർച്ചകളിൽ ഒഴിവാക്കിയെന്നൊരു സൂചനയൊക്കെ ഉണ്ട്. ഇതെല്ലാം സുധാകരൻ അംഗീകരിക്കുമോ എന്നതാണ് മറ്റൊരു കാര്യം. ഇല്ലെങ്കിൽ പൊട്ടിത്തെറികളിൽ നിന്ന് പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കും. മുൻ DCC പ്രസിഡന്റുമാരെ ഭാരവാഹികളാക്കിയില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും MP വിൻസെന്റിനെയും U രാജീവനെയും ഒരു ചെറിയൊരു ഇളവ് നൽകിയിട്ടില്ല. പത്മനജ വേണുഗോപാലിന് മാത്രം ഇളവ് അങ്ങോട്ട് അനുവദിക്കും. ബിന്ദു കൃഷ്ണനെ പരിഗണിക്കുകയേയില്ല. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രമണി P നായരും മഹിളാ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഫാത്തിമ റോസിനെയും ജനറൽ സെക്രട്ടറിമാരാകും എന്നീ ഫോർമുകൾ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ 51 അംഗ പട്ടികയിൽ തീരുമാനം ഇന്നുണ്ടാകില്ല എന്നാണ് സൂചനകൾ വരുന്നത്.
നമ്മുടെ ശിവദാസൻ നായരും പി സജീന്ദ്രനും ജനറൽ സെക്രട്ടറിമാരായിരിക്കും എന്ന് മറ്റൊരു സൂചന. വിൻസെന്റിനെയും രാജീവിനെയും ഒന്നര വർഷം മാത്രമേ ഡി സി സി പ്രസിഡന്റ് പദവി വഹിക്കാനായുള്ളൂ. അത് കണക്കിലെടുത്താണ് അവർക്ക് ഇളവ് നൽകാൻ അങ്ങോട്ട് തീരുമാനിച്ചത്. പക്ഷേ ആ കാര്യത്തിൽ വലിയ എതിർപ്പാണ് ഗ്രൂപ്പ് ഒരു നിന്നുണ്ടായത്. ഇതോടെ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തുകയും ആ തീരുമാനം അങ്ങോട്ട് പിൻവലിക്കുകയും ചെയ്തു. പതിവ് അസ്വാരസ്യങ്ങളും പരസ്യ വിമർശനങ്ങളും ഇല്ലാതെ കെ പി സി സി പുനഃസംഘടന ചർച്ചകൾ പൂർത്തിയാകില്ലെന്ന് സംസ്ഥാന നേതൃത്വം വിശ്വസിച്ചിരുന്നപ്പോഴാണ് താരിഖ് അൻവറിന്റെ ഇങ്ങനെയുള്ള ഇടംകളികൾ വന്നത്. നേരത്തെ തങ്ങളോട് വേണ്ടത്ര കൂടിയാലോചന നടത്താതെയാണ് ഭാരവാഹിക പട്ടിക തയ്യാറാക്കിയത്. സുധീരനും മുല്ലപ്പള്ളിയും പരാതി പറഞ്ഞതോടെ കാര്യങ്ങൾ വീണ്ടും പഴയ പടിയായി. എം പി വിൻസെന്റ്, രാജീവ് മാസ്റ്റർ എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ തർക്കം അങ്ങോട്ട് മുറങ്ങി. ഇവർക്ക് വേണ്ടി മാത്രം ഇളവ് നൽകാൻ കഴിയില്ലെന്നായി നമ്മുടെ ഗ്രൂപ്പ് നേതാക്കൾ അങ്ങോട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചു. രാജീവ് മാസ്റ്റർ, എം പി വിൻസെന്റ് എന്നീ മുൻ ഡി സി സി അധ്യക്ഷന്മാരെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയത്. അതേസമയം കെ പി സി സി പുനഃസംഘടനയിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാൻ ഇടപെടില്ലെന്നാണ് നമ്മുടെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള കെ വേണുഗോപാൽ പറഞ്ഞത്. അതായത് എന്നെ കൊണ്ട് ഇതിലൊന്നും തലയിടാൻ വയ്യേ വയ്യ. ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിവീണ നേതാവല്ല താനെന്നും അനധികൃതമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. വേണുഗോപാലിനെ പിന്തുണച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വന്നിട്ടുണ്ട്. നേരത്തെ ജംബോ കമ്മിറ്റി കെ സി വാദിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് സുധാകരൻ സമ്മതിച്ചില്ലെന്നും ഒരു ചെറിയ അഭ്യൂഹവും ഉണ്ടായിരുന്നു. എന്തായാലും 51 പേരുടെ പട്ടിക മാത്രമേ ഇത്തവണ പ്രഖ്യാപിക്കുള്ളൂ എന്ന് ഉറപ്പായിട്ടുണ്ട്. എന്ന് പ്രഖ്യാപിക്കും എന്ന് മാത്രം ഇനി അറിയേണ്ടതുള്ളൂ. ഇനിയും എന്തൊക്കെ കുത്തിത്തിരിപ്പും അട്ടിമറികളും കാര്യങ്ങളും നടക്കുന്നെന്ന് തമ്പുരാനറിയാം.